നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മഹല്ലുക അൽ ഖൽബ്, അതിന്റെ സ്ഥാനം ഹൃദയത്തിലാണ്. വലാ മഹല്ല ലഹാ ഫിൽ ലിസാനി ഫി ജമീഇൽ അഅമാൽ, അതായത് എല്ലാ പ്രവർത്തനത്തിനും നാവിനൊരു സ്ഥാനമല്ല, നിയ്യത്ത് ഹൃദയത്തിൽ നടക്കുന്ന പ്രവൃത്തിയാണ്. വലിയ ആദാ കാനം മൻ നത്തക്ക ബിൻ നിയ്യ എന്ത് ഇറാത്തി സ്വല, അതുകൊണ്ട് ആരെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് നാവു കൊണ്ട് പറഞ്ഞാൽ, നോമ്പിന്റെ സമയത്ത് പറയുകയാണെങ്കിൽ എന്താണ് കാന മുബ്തദിഅൻ, കാരണം അവൻ ദീനിൽ ഒരു അനാചാരം, ഒരു പുതിയ സമ്പ്രദായം ഉണ്ടാക്കിയവനായിരിക്കും. എന്താണ് കായിലം പി ദീനില്ലാഹി മാ ലൈസ മിൻഹു, ദീനിലില്ലാത്ത ഒരു കാര്യം അവൻ എന്ത് ചെയ്തു ഉണ്ടാക്കിയെന്നാണ് വരിക. അതായത് നമുക്ക് നരകത്തിൽ പോണ കാര്യം, കാരണം ദീനിലില്ലാത്തൊരു കാര്യം ഒറ്റം ചെയ്താൽ അത് ബിദ്അത്താണ്, അത് നരകത്തിക്കുള്ള, അത് ദീനില്ലാത്ത കാര്യം. പിന്നെ മാത്രമല്ല ഇതിലൊരു യുക്തി ചിന്തിച്ചു നോക്ക് നിങ്ങൾ, നമുക്ക് എന്തിനു നിയത്വമാണ്? ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ ഭയങ്കര കൂലിലൊരു ഇരുത്താണ് ഇരിക്കണേ, യാതൊരു സംശയ കാര്യത്തില്ല. കാരണം നമ്മള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളെയും ഖുർആനിലെ ആയത്തുകളെയും നമ്മൾ പഠിക്കണം. പക്ഷെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ ഗേറ്റിംഗ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒരു ദീനിയായ മജ്ലിസിൽ ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാലേ നമുക്ക് ഈ കൂലി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് ഒരു ദിവസം കിട്ടിയ എന്ത് കൂലി മാത്രമേ ഉള്ളൂ, ഒതുടുക്കണി നിസ്കരിക്കണ കൂലി മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയൊരു കൂലി അന്നത്തെ ഉണ്ടാവില്ല. അതായത് പറയലാണ് നിയ്യത്ത് എന്ന് നിബന്ധന ഉണ്ടെങ്കിൽ പറയാത്തവൻ എന്തുണ്ടാവും, കൂലി പോലും. അപ്പൊ നമ്മളൊരു ഒരു രോഗിക്ക് ഇളവ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ബസ്സിൽ ചെയ്യുന്നപ്പോ ഒരാൾക്ക് സീറ്റ് കൊടുത്തു അല്ലെ, ഒരാൾ നന്നപ്പോ നമ്മൾ വഴി അയാൾക്ക് മാറിക്കൊടുത്തു, ഒരു വയസ്സായ ഒരാളെ കണ്ടപ്പോ നമ്മളയാളെ പിടിച്ച് ഒന്ന് കയറാൻ സഹായിച്ചു, ഇതിനൊക്കെ നമുക്ക് കൂലി വേണ്ടേ? പറഞ്ഞാലേ കൂലി, ഇന്നമല്ല ആമാലും ഇല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട്. അപ്പൊ നിയ്യത്തുള്ളതിന് പറഞ്ഞതിന് മാത്രമേ കൂലി കിട്ടുള്ളൂ എന്ന് ഒരുത്തം കാശ് പിടിച്ചാൽ അയാൾക്ക് ഒരു ദിവസം ആകെ കൂലി എന്തിനെ കിട്ടുള്ളൂ, നിസ്കാരത്തിന്റെ ഉള്ളവന് മാത്രമേ കിട്ടുള്ളൂ. മാത്രല്ല ഇല്ലാത്തൊരു കാര്യം പറയുന്നത് കൊണ്ട് എന്തുണ്ടാവും, ദീനിലില്ലാത്തൊരു കാര്യം ചെയ്തതിന്റെ ശിക്ഷയും ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും പറഞ്ഞ ചെയ്ത് പിന്നെ എന്താ വെറുതെ കൺഫ്യൂഷൻ ആയി നിൽക്കണ്ട. നമ്മളിപ്പോ നിസ്കരിക്കാൻ വേണ്ടി പോണ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാധാരണ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ആ വഴിക്ക പോകും, പള്ളിക്ക് പോകുമ്പോൾ ഈ വഴിക്ക ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റിക്ക് തിരിഞ്ഞ് പോകണമെങ്കിൽ അയാൾ പള്ളിക്ക് പോവാന്ന് വിചാരിക്കണ്ട്, പള്ളിക്ക് പോകുമെന്ന് വിചാരിക്കാത്ത ഒരാള് മാർക്കറ്റിക്ക് പോകുമ്പോ വഴി റൈറ്റ് കതിരിക്കും, പള്ളിക്ക് പോകുമ്പോ ലെഫ്റ്റ് കതിരി, ലെഫ്റ്റിൽ അവിടെ ജംഗ്ഷനിലെത്തുമ്പോ തിരിയണമെങ്കിൽ അയാളെ മനസ്സിൽ എന്ത് വേണം, എന്ത് വേണം, പള്ളിക്കാ പോവാന്ന് ഉദ്ദേശം വേണം. പിന്നെ പള്ളിക്ക് ചെന്നാൽ അയാൾ നേരെ ഉദരക്കാ പോവുക. അപ്പൊ അയാൾക്ക് മൂത്രയ്ക്കാനാണെങ്കിൽ അയാൾക്ക് ആട് പോകണം, മൂത്രയ്ക്കാണെങ്കിൽ മൂത്രപ്പരനെ വകത്തിൽ പോകണം. ഉദ്ദേശമില്ലാതൊരു കാര്യം മനസ്സിന് ചെയ്യാൻ പറ്റില്ല, അത് പറഞ്ഞു. അപ്പൊ അത് ഈ എല്ലാറ്റിലും ആ നല്ല ഉദ്ദേശം ഉണ്ടായിട്ട് പിന്നെ അതൊന്ന് പറയാന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു വസ്വാസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തൊക്കെ ശരിക്കും ഒരു അപ്പുറമലായ ഒരു അവസ്ഥ ചെയ്തിരിക്കും. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉദ്ദേശം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഉദ്ദേശത്തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പൊ അതൊന്നും നാവുകൊണ്ട് പറയാൻ നമുക്ക് പറ്റിയില്ല, മനസ്സിലായി? ഉദാഹരണം പറയണമെങ്കിൽ ഇന്ത്യത്തിൽ ഒരാൾ വായ്പക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കേണ്ട പൈസ അത് ഇന്നാണ് ഞാൻ കൊടുക്കേണ്ടത്, അത് നഷ്ടപ്പെടുത്തി കണ്ടാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പൈസ കൊടുക്കണേ. അവിടെ ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒരു പൈസ കൊടുക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഞാൻ എന്ത് ചെയ്യണം, ഇന്റെ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തുവട്ട എന്റെ ഏറ്റവും കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഞാൻ പല കുറികളിലും സമ്പാദിച്ച പൈസ എനിക്ക് ഉപയോഗിക്കാൻ സമയത്ത് ഇങ്ങനെ ആവശ്യത്തിനൊരാൾ വന്നിരിക്കുകയാണ്, ഞാൻ കൊടുക്കുന്നു എന്നൊക്കെ പാടെ പറയാൻ കഴിയും, നമുക്ക് പറയാൻ കഴിയും, പറയാൻ കഴിയില്ലല്ലോ. നമ്മളെ ആത്മാർത്ഥത എങ്ങനെ നമ്മൾ പറയാം, മനസ്സിലായി? ചിലപ്പോ നമ്മൾ ഒരു സാധാരണ ഡോക്ടർമാർ ഒരു പേഷ്യന്റിന് വേണ്ടി നമ്മൾ വലിയ ത്യാഗം അനുഭവിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഒരാൾ രാത്രി ഒരു മണിക്കാണ് ഒരു രോഗി കാഷ്വാലിറ്റിയിൽ വന്നിട്ട് പരിചയക്കാരനോട് വിളിച്ചു. അപ്പൊ എന്നുവെച്ചാൽ രാത്രി വന്ന് കുടലെന്തോ പഴുപ്പ് വന്നിട്ട് എന്താ വെച്ചാൽ അതൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പോൾ അവർക്കൊരു പേര് ഡോക്ടർ വെറുതെ ഡോക്ടർമാരെ പറ്റിയില്ല പൊതുവായൊരു സംശയം മനസ്സിൽ വെച്ച് എന്ത് ചെയ്തു അവന് പറയും, അപ്പൊ ഇന്നെ ഉപയോഗപ്പെടുത്താനാണോ എനിക്ക് പൈസ. അപ്പൊ ഞാൻ ആരും ചോദിച്ചു ഈ നട്ടപ്പാതിരക്ക് ഒരു ഡോക്ടർ നിങ്ങൾക്കൊരു സർജറി ചെയ്യാൻ തയ്യാറായി വരില്ലേ? ഞാൻ പറഞ്ഞ ആ ഒരു ഉദ്ദേശ ശുദ്ധിയെ എന്ത് ചെയ്യാണ് സംശയിച്ചിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പൊ ചിലപ്പോ അതിനു വേണ്ടി ഒരുങ്ങുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര സിൻസിയർ ആയിരിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ആ ആത്മാർത്ഥത യഥാർത്ഥത്തിൽ നമ്മൾ വാക്കാൽ പറഞ്ഞാലല്ല, മണിക്കൂർ പ്രസംഗിച്ചാൽ പോലും ആർക്ക് ബോധ്യപ്പെടൂല, ആ കിടക്കണക്ക് ബോധ്യപ്പെടൂല. അതുകൊണ്ട് ഒരാൾക്ക് പറയാവുന്ന വെച്ച് ഏറ്റവും വലിയ വിഡിത്താണെന്ന് നീയത്ത് പറയാം. നീയത്ത് പറയാൻ ആരോട് കഴിയില്ല, മനസ്സിലെ നീയത്തിന്റെ വാചകങ്ങളാക്കുക എന്നത് പോലും എന്തല്ല സാധ്യമല്ലാത്ത ഒന്ന്.
അതുകൊണ്ട് അതൊരു തെറ്റായ വിശ്വാസമാണ്. നമ്മൾ ഒരിക്കലും നീയത്ത് പറയേണ്ട ആവശ്യമില്ല. നീയത്ത് നമ്മുടെ മനസ്സിലില്ലാതെ നമുക്കൊരു പ്രവർത്തനം പ്രവർത്തിക്കാനും കഴിയൂല. അവിടെ അതങ്ങനെ മനസ്സിലാക്കിയാണ്.